നമസ്കാരം. നമ്മുടെ ഇന്നത്തെ റിവ്യൂ ആണ് ഏതർ. അപ്പം ഏതറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2013 മുതൽ ഇതിൻ്റെ ഒരു ടെസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം നടത്തി ഓരോ അപ്ഡേറ്റ്സുമായിട്ട് ടെസ്റ്റ് ചെയ്ത് അവസാനം അവർ പ്രോഡക്റ്റ് ആക്കി ഇറക്കിയ ഒരു ഇന്ത്യൻ മെയ്ഡ് ബാംഗ്ലൂർ ബേസ്ഡ് ഇലക്ട്രിക് സ്കൂട്ടറാണ് ഏതർ. അപ്പം അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോയിലുള്ളത്. നമസ്കാരം സാർ, ഞാൻ ലിനോ, കേരള ഐ വിന്നാണ്. എൻ്റെ പേര് ജോസ് ഡാനിയൽ എന്നാണ്. സാർ എന്ത് ചെയ്യുന്നത്? ഞാൻ എയർഫോഴ്സിലായിരുന്നു. 20 വർഷത്തെ സർവീസ് കഴിഞ്ഞ് വന്നിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. 15 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ റിട്ടയർഡ് ലൈഫായി. ഏതർ എങ്ങനെയുണ്ട്? ഏതർ ഇപ്പം എത്ര നാളായി? ഞാൻ വണ്ടി ഇപ്പം എടുത്തിട്ട് 7 മാസം കഴിഞ്ഞു. വണ്ടി നല്ല ഓടിക്കാനൊക്കെ നല്ല സ്മൂത്താണ്, കണ്ടീഷനായിട്ട് പോകുന്നുണ്ട്. ഇതുവരെയും വഴിയിലെവിടെയെങ്കിലും സ്റ്റക്കപ്പോ അങ്ങനെ ഒരു ട്രബിളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ. ഷോറൂം അങ്ങനെ വർക്ക്ഷോപ്പിലും അങ്ങനെ അവിടെ പോകേണ്ട സർവീസ് സെൻറ്റർ പോകേണ്ട അങ്ങനെ ആവശ്യമൊന്നും ഇതുവരെ വന്നു. ചാർജിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ? ചാർജിങ് ഏതർ ഗ്രിഡിൽ ഫ്രീ ആണ് ഇപ്പം, അതുകൊണ്ട് അവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. നല്ലൊരു 4 ചാർജിങ് അവിടെ ചെയ്തതിനു ശേഷം ഒരു ഫുൾ ചാർജിങ് വീട്ടിൽ ചെയ്യാറുണ്ട്, സ്ലോ ചാർജിങ് ചെയ്യാറ്. ഓക്കെ ഓക്കെ. അങ്ങനെ അവർ അഡ്വൈസ് ചെയ്തായിരുന്നു. ഓക്കെ ഓക്കെ. പബ്ലിക് ചാർജിങ് യൂസ് ചെയ്യാറുണ്ട്? പബ്ലിക് ചാർജിങ്ങിൽ ഒരു വർഷം ഒരു ലോങ് പോകേണ്ടി വന്ന് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഓക്കെ ഓക്കെ. അപ്പം സാർ, ഇപ്പം ഈ വണ്ടി ഇപ്പം എടുത്തിട്ട് 7 മാസമായിന്ന് പറഞ്ഞു. അപ്പം നേരത്തെ പെട്രോൾ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ട്, 2 വണ്ടി എൻ്റെ കയ്യിലുണ്ട്. കാരണം ആക്റ്റീവ ഉണ്ട്. അതിന് 2 വണ്ടി എൻ്റെ പേഴ്സണൽ യൂസിന് യൂസ് ചെയ്തിരുന്ന വിഗോ യൂസ് ചെയ്യുന്നത്. രണ്ടും പെട്രോൾ വണ്ടിയായിരുന്നു. അപ്പം വീട്ടിലെ ആവശ്യങ്ങളും മക്കളുടെ പഠിത്തമൊക്കെ ഭയങ്കര യാത്രയൊക്കെ കൂടുതലായപ്പോഴത്തേക്ക് അതിന് പെട്രോൾ ചാർജ് ഒത്തിരി കൂടുതലായിട്ട് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അങ്ങനെ അതിൽ നിന്നൊരു ചെറിയൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ എന്ത് ചെയ്യണമെന്നോ ആർത്തപ്പോഴാണ് ഈ ഡിവിയുടെ കൺസെപ്റ്റ് വന്നത്. അങ്ങനെ പല വണ്ടികളുടെ എല്ലാം നോക്കി ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ചു. 2-3 വേറെ വണ്ടികളെല്ലാം ഓടിച്ചു നോക്കിയതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ്. ഏതാണ് കുറച്ച് ബിൽഡ് ക്വാളിറ്റി നല്ലതായിട്ടുള്ളത് വണ്ടി ഏതാണ്. സാറ് മറ്റ് ഇലക്ട്രിക് വണ്ടികൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞല്ലേ, എന്തുവാണ് അതും ഏതറും തമ്മിലുള്ള വ്യത്യാസം തോന്നാൻ? മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ ഓടിക്കുമ്പോഴുള്ള ഒരു കംഫർട്ട്, അതായത് നമ്മുടെ മെയിനായിട്ട് സിറ്റിംഗ് പോസ്റ്ററാണ്. ഓക്കെ. അപ്പോൾ അതിൽ നമുക്ക് ഇച്ചിരി ലോങ് പോകേണ്ടി വന്നാലും നടുവിനൊന്നും ഒരു വേദനയൊന്നും തോന്നാതെ നല്ല. അപ്പോൾ ഞാൻ അന്ന് നാട്ടിൽ പോയപ്പോൾ 19 പോയപ്പോഴത്തേക്ക് കൊട്ടാരക്കര ചെന്നിട്ടാണ് ആദ്യത്തെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അവിടം വരെ ചെന്നത് വളരെ ഈസി ആയിട്ട് പോയി. ഇടയ്ക്കൊന്നും സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല, അങ്ങനെ ഒരു ഡിസ്കംഫർട്ടും തോന്നിയില്ല. കറക്റ്റ് അവിടെ ഒരു റോഡിൽ തന്നെ ചാർജ് മോഡിൻ്റെ ഒരു ഇതുണ്ട് KCB. അതിൻ്റെ അവിടെ ചാർജ് ചെയ്ത് നോക്കി. പിന്നെ നേരെ അടുത്ത് അടൂർ പോയി, ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി. പിന്നെ അവിടെ ചോദിച്ചു അവിടെ ഭക്ഷണമൊക്കെ കഴിക്കുന്ന പോലെ ചാർജ് ചെയ്ത് പിന്നെ വൈകിട്ട് അവിടെ നിന്ന് പോയി. ഓക്കെ. അങ്ങനെ അപ്പോൾ അങ്ങനെ ലോങ് പോയി, എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിനു വേണ്ടി ഓടും എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി പോയി. പ്രത്യേകിച്ച് വണ്ടി ഓടി ഇത്രയും ദൂരം ഓടിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ക്ഷീണം വരണമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് പോയത്. ഓക്കെ ഓക്കെ. മറ്റു വണ്ടികളുടെ ഡ്രോബാക്സ് എന്തായിരുന്നു? മറ്റു വണ്ടികളുടെ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പേരെടുത്ത് പറയണമെന്ന് വേണ്ട, പക്ഷേ അതിനകത്ത് ഇങ്ങനെ ഒരു വണ്ടി ഓടിച്ച് നോക്കാനാണെങ്കിൽ വില കുറവായിരുന്നു. പക്ഷേ അതിൻ്റെ സിറ്റിംഗ് കംഫർട്ട് തീരെ മതി, നമ്മുടെ കാലിൽ ഒത്തിരി പൊങ്ങി. ഓക്കെ. കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ സീറ്റ് താന്നിരിക്കും. സീറ്റ് താന്ന്, സീറ്റും ഫ്ലോർ ബോർഡും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കുറവാണ്. ഇതിനാണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു കസേരയിൽ ഈസി ആയിട്ട് ഇരിക്കുന്ന പോലെ ഇതെല്ലാം ഇരിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം വണ്ടിയുടെ വെയിറ്റ് ആയിട്ട് വരണം. അപ്പം വെയിറ്റ് കുറഞ്ഞ വണ്ടി ആകുമ്പോഴത്തേക്ക് നമ്മൾക്ക് വണ്ടി ഒരു 40 കിലോമീറ്ററിന് മേലിൽ പോകുമ്പോഴത്തേക്ക് വണ്ടി ഒരുമാതിരി പാളുന്ന് കൊടുക്കും. ഓക്കെ. അപ്പം അതുകൊണ്ട് അത് ഒഴിവാക്കി. പിന്നെ വേറൊരു വണ്ടി ടെസ്റ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി കംപ്ലയിൻസ് ഓക്കെ വന്നതായിട്ട് കണ്ടു. ഓക്കെ ഓക്കെ. പിന്നെ ഒരു വണ്ടിയുടെ ആണെങ്കിൽ ഫ്രണ്ടിലത്തെ വീലെല്ലാം ഒടിഞ്ഞ് ഒരു മോട്ടർ സസ്പെൻഷൻ എല്ലാം ഒടിഞ്ഞ് പോയി. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴേ പിന്നെ അത് ഓടിച്ച് നോക്കിയിട്ട് വലിയ അത്ര വലിയ ഇതിൻ്റെ അത്രയും ഒരു കംഫർട്ട് ഫീൽ ചെയ്തു. ഓക്കെ ഓക്കെ. അതുകൊണ്ട് അത് ഒഴിവാക്കി. ലാസ്റ്റിലാണ് ഏകദേശം ഒരു 6 മാസത്തെ പരീക്ഷണങ്ങളും നിരീക്ഷണമൊക്കെ നടത്തിയിട്ടുണ്ട്. അതെ, അങ്ങനെ. സാർ വേറെ എന്തൊക്കെയാണ് ഇതിൽ പരീക്ഷണങ്ങളായിട്ട് നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ പരീക്ഷണം? നിങ്ങൾ നമ്മൾ സാധാരണ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് ഈ വണ്ടിയുടെ ടയർ പ്രഷർ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഞാൻ TPMS ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ ഡിസ്പ്ലേയിൽ കറക്റ്റായിട്ട് എൻ്റെ പ്രഷർ കാണിക്കും. അപ്പോൾ നമുക്ക് 1 പോയിന്റ് കുറയുകയാണെങ്കിൽ തന്നെ നമുക്ക് അറിയാറുണ്ട്. ഓക്കെ. അപ്പം ഈ ടയർ പ്രഷർ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ വണ്ടി ഓടിക്കാൻ ആ ഒരു സ്മൂത്ത്നെസ്സും പിന്നെ പ്ലസ് ഈ റേഞ്ചും കൂടുതലുണ്ട്. ഓക്കെ. അപ്പോൾ പെട്രോൾ വണ്ടിയാണെങ്കിലും ടയർ പ്രഷർ കുറവാണെങ്കിൽ മൈലേജ് ഓട്ടോമാറ്റിക് ഡ്രോപ്പ് ചെയ്യും. അതെ. നമ്മൾ ആക്റ്റീവ് ആയി ഓടിക്കുന്ന സമയത്താണെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നോക്കുന്നതാണെങ്കിൽ പോലും ഒരു 45 കിലോമീറ്ററൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ ഓക്കെ. അതിൽ കൂടുതൽ കിട്ടത്തില്ല. അപ്പോൾ അടുത്ത സാർ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സാർ നേരത്തെ ഉപയോഗിച്ച പെട്രോൾ വണ്ടികളും ഈ വണ്ടിയും തമ്മിൽ എന്തൊക്കെയാണ് ഒരു വ്യത്യാസങ്ങൾ സാറ് ഫീൽ ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ വ്യത്യാസം ഫീൽ ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് ഓടിക്കുന്നതിൻ്റെ ഒരു കംഫർട്ട് ഈ ഇലക്ട്രിക് വണ്ടിയിൽ കിട്ടുന്നത് ഒരിക്കലും ഒരു പെട്രോൾ വണ്ടിയിൽ കിട്ടത്തില്ല. ഓക്കെ. ഇതൊന്നും നല്ല സൈലൻ്റ് ആണ് വണ്ടി. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പിക്കപ്പ്, നമ്മളിപ്പോൾ ഒരു ട്രാഫിക്കിൻ്റെ ഇടയിൽ പോയി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സിഗ്നൽ പോയിൻ്റ് അവിടെ നിൽക്കുമ്പോഴോ നമുക്ക് പെട്ടെന്ന്
ആ ഒരു ട്രാഫിക് ജാമിനകത്തൊന്ന് ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ ടോർക്ക് നല്ല ഹൈ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് നമുക്ക് പോകാം. മറ്റുള്ളവർക്ക് നമ്മുടെ ആ ഓടിക്കുന്നതിൻ്റെ ഇതുകൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ല. നമ്മളവിടെ അങ്ങനെ പോയി പതുക്കെ ഗിയറൊക്കെ മാറ്റി അതിനെ കേട്ടിട്ട് നല്ലത് പെട്ടെന്ന് ക്ലിയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരും കംഫർട്ടബിളായിട്ട് പോകുള്ളൂ. ഓക്കെ ഓക്കെ, പിന്നുള്ള ഇത് ഉപയോഗിക്കുന്നില്ല, ഇപ്പോൾ ഇ വി ഉപയോഗിക്കുന്നതിൽ അതുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ട്? ആ പെട്രോൾ വണ്ടിയിൽ നമുക്ക് അതുപോലെ പറയുന്ന പോലെ ഫാസ്റ്റ് ആയിട്ട് പോകാൻ പറ്റത്തില്ല. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇനിഷ്യൽ ടോർക്കാണ് മെയിൻ ആയിട്ടുള്ളത് വരുന്നത്. ആ ഒരു ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ട്രാഫിക് ജാമിനകത്ത് ക്ലിയർ ചെയ്ത് പോകാം. അടുത്ത ഒരു പോയിന്റ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇത് ഇലക്ട്രിക് വണ്ടി ആകുമ്പോഴത്തേക്കൊരു റേഞ്ച് ആങ്സൈറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര കിലോമീറ്റർ കിട്ടും അല്ലെങ്കിൽ കറക്റ്റായിട്ട് അത്രയും ദൂരം പോകുമോ എന്നുള്ളൊരു ഒരു ചെറിയൊരു മനസ്സിലൊരു ഒരു പേടിയാണ് എനിക്ക്. നമുക്ക് കറക്റ്റായിട്ട് ഓടി അതൊരു ഇത് വന്നാലും പിന്നെ നമുക്ക് ലോങ് പോകുമ്പോൾ മാത്രമേ ആ ഒരു ഇഷ്യൂ വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ലോക്കൽ ഓട്ടത്തിന് ആ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. പിന്നെ അടുത്ത പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പെട്രോളിൻ്റെ കോസ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പെട്രോൾ വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ ഒരു 2 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോഴത്തേക്ക് ഏകദേശം 220 രൂപ ഇപ്പം നമുക്കാവുന്നുണ്ട്. ആ അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് പിന്നെ ഇവിയിലാണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 16 രൂപ അല്ലെങ്കിൽ 17 രൂപ വരുന്നുള്ളൂ 3 യൂണിറ്റ് കറണ്ട് അത് ഇത് ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ അതേസമയം പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ 220 രൂപ എടുത്ത് നമ്മൾ പെട്രോൾ അടിച്ചാൽ നമുക്ക് മാക്സിമം പോയ ഒരു 90 കിലോമീറ്റർ കിട്ടും, അത് കൂടുതൽ കിട്ടത്തില്ല. അപ്പം അതിൻ്റെ കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ തന്നെ 220 രൂപ നമുക്ക് സ്പെൻഡ് ആവുന്നതും ഒരു 15 രൂപ ചിലവാകുന്ന വെച്ച് നോക്കുമ്പോഴത്തേക്ക് വ്യത്യാസമുണ്ടെന്ന് നമുക്കറിയാമല്ലോ. കൂടുതൽ ഓട്ടം ഉള്ളവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റായിട്ട് വരുന്നത്. ഈ ഇത് യൂസ് ചെയ്ത് ഉപയോഗപ്പെടുത്തുക, ഉപയോഗത്തിലാക്കുക. നമ്മുടെ പർപ്പസ് സോൾവ് ചെയ്യും. ഒരു ദിവസം ഒരു 100 കിലോമീറ്ററെങ്കിലും ഓടുന്ന ഒരാളുണ്ടെങ്കിൽ ഭയങ്കര ലാഭമായിരിക്കും. അതിൻ്റെ ഒരു കണക്കൂട്ടലിൻ്റെ ശേഷം ഒരു 30 കിലോമീറ്റർ എങ്കിലും ഡെയിലി ഓടുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവർക്കിത് മുതലാക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, ഇത് പിന്നെ റീസെയിൽ വാല്യൂ കിട്ടുമോ അല്ലെങ്കിൽ പിന്നെ മറിച്ച് വിൽക്കാൻ പറ്റുമോ അങ്ങനത്തെ കാര്യത്തിനൊന്നും പറ്റി ചിന്തിക്കാതിരിക്കുന്നതാണ്. നമ്മൾ എടുത്ത് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാം. ആ ഭാവിയിൽ ബാറ്ററി മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ അത് മാറ്റി യൂസ് ചെയ്യാന്നുള്ള ഒരു തോട്ട് പ്രോസസ്. അതിൻ്റെയും കാര്യം കുറേ അന്വേഷിച്ചിരുന്നു. അപ്പം അതിൽ നമ്മൾ എനിക്ക് ലേറ്റസ്റ്റ് അറിയാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പം ഫുൾ ബാറ്ററി പാക്ക് ഒരിക്കലും ഒരു മാറ്റത്തില്ല. നമ്മുടെ ഈ ബാറ്ററി പാക്ക് എടുത്ത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഏതെല്ലാം സെല്ലാണോ കംപ്ലൈൻറ്റ് ആവുന്നത് ആ സെല്ല് മാത്രം റീപ്ലേസ് ചെയ്ത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കണക്കുള്ള ഈ ഇതിൻ്റെ ഏകദേശം ഒരു 60-70% ബാറ്ററിയുടെ കോസ്റ്റ് ആണ് വണ്ടിയുടെ കാരണങ്ങൾ. അപ്പം അത് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് എല്ലാവരും എല്ലാം വയ്ക്കുന്നത് ഓ 60,000 അല്ലെങ്കിൽ 70,000 രൂപ ബാറ്ററി മാറാനായിട്ട് കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞൊരു പേടിയുണ്ട്. പക്ഷേ അത് അങ്ങനെ അല്ലെന്നാണ് ശരിക്കും അറിയാവുന്ന എക്സ്പെർട്ടായിട്ടുള്ളൊരു പറയുന്നത്. ഇതിനകത്ത് ഒരു പോരായ്മയായിട്ട് മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഇതാണ് അതിൻ്റെ ഈ മഴയുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ചെളിയുള്ള സ്ഥലത്തും കൂടെ പോകുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വീലിലും ബാക്ക് വീലിലും ഭയങ്കരമായിട്ട് ചെളി അടിക്കുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞാൽ മഡ് ഗാർഡ് എന്ന് പറഞ്ഞൊരു സാധനം പേരിന് വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഇനിഷ്യൽ ടൈമിൽ തന്നെ കമ്പനിക്ക് ഞാൻ മെയിൽ അയക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇതിനെപ്പറ്റി എനിക്ക് റെസ്പോൺസ് ഒന്നും കിട്ടിയൊന്നുമില്ല. അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. ഒരു വലിയ ഹെൽമെറ്റ് ഇരിക്കുമെന്ന് തോന്നുമെങ്കിലും പക്ഷേ വലിയ ഹെൽമെറ്റ് വെക്കാൻ പറ്റത്തില്ല. ചെറിയ സൈസിലുള്ള ഒരു ഫുൾ മാസ്ക് ഹെൽമെറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഇരിക്കും. ഇനി അടുത്ത ഒരു പ്രോബ്ലം പറയുകയാണെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ചെറിയ ചരിവുള്ള സ്ഥലത്ത് വണ്ടി കൊണ്ട് നിർത്തുവാണെങ്കിൽ നമുക്ക് ഈ ഇതിന് സൈഡ് സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ, സെൻറ്റർ സ്റ്റാൻഡ് ഇല്ല. അതുകൊണ്ട് ഈ വണ്ടി ഉരുണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഈ ബ്രേക്കിൻ്റെ കൂടെ മറ്റേ വണ്ടിയിലേക്കുള്ള പോലെ ബ്രേക്കിൻ്റെ കൂടെ ഒരു ലോക്കുള്ള ഒരു ഫെസിലിറ്റി. ഇലക്ട്രിക് വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാരോട് സാറിന് എന്ത് ഒരു അഡ്വൈസാണ് കൊടുക്കാൻ? പുതിയ വണ്ടി എടുക്കാൻ പോകുന്നവരോടുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇത് എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ് ഒന്നാമത്തെ കാര്യം. ഇതിനകത്ത് പോലും സീറോ പൊല്യൂഷൻ ആണ്. ഇനിഷ്യൽ കോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇത് ഒത്തിരി ആൾക്കാർക്ക് ബാധിക്കുമല്ലോ. സാധാരണ ഒരു ജോലിയൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു ആൾക്കാണെങ്കിൽ ഇനിഷ്യലി ഈ ഒരു പൈസ കണ്ടെത്താൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. എന്നാലും പിന്നെ അവിടെ ഷോറൂമിൽ സമീപിക്കുകയാണെങ്കിൽ അവർ അതിൻ്റെ ബാങ്കിൽ നിന്നുള്ള ലോണിൻ്റെ കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തരും. ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് ഒരാൾക്ക് ആ വണ്ടി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ഫീല് അത് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ മാത്രമേ ആ വണ്ടി എടുക്കാവുള്ളൂ. ഓടിച്ച് നോക്കി എല്ലാ ഷോറൂമിൽ പോയാലും അവർ വണ്ടി തരും ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓടിച്ച് നോക്കിയിട്ട് അവർക്കത് സാറ്റിസ്ഫൈഡ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ആ വണ്ടി എടുക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്കൊരു ഒരു വിലയുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ട് നമ്മൾ ഇത് മേടിച്ചത് ഇങ്ങനെ ആയിപ്പോയി ഒരു വിഷമമായിട്ടുണ്ട്. അത് പിന്നെ ആ വണ്ടി ഓടിക്കുമ്പോൾ പിന്നെ ഒരിക്കലും ഒരു അസുഖം കിട്ടുന്നുണ്ട്.